ഈ ഹിന്ദുമതത്തിൻ്റെ പ്രധാന തത്വം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് എന്ന് പറയും. പ്രപഞ്ചത്തെ മൊത്തം നമ്മൾ സ്വീകരിക്കുന്നവരാണ്. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു മതമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തേ എന്ന് പറഞ്ഞാൽ ടോളറൻസാണ്, സഹിഷ്ണുത. നമ്മൾ ഒരിക്കലും ക്ഷോഭിക്കുകയോ നമ്മൾ ആരെങ്കിലും വൈരാഗ്യത്തെ കാണുകയോ ഒന്നും ചെയ്യുന്ന ഒരു മതവിഭാഗമല്ല ഹിന്ദു മതം. മനുഷ്യൻ ചുമ്മാ പറയുണ്ടാക്കുക, അന്ധവിശ്വാസങ്ങളാക്കി കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ പ്രധാന ശക്തി എന്ന് പറയുന്ന വേദങ്ങളാണ്. വേദങ്ങൾ പറയാൻ മനുഷ്യ നിർമ്മിതമല്ല, ക്രിയേറ്റഡ് ബൈ ഗോഡാണ്. ദൈവമാണ് അതിനെ സൃഷ്ടിച്ചത്, യാഥാർത്ഥ്യമാണ്. അപ്പം ഈ വേദത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പുരാണം. അപ്പോൾ വേദത്തെ പ്രധാന തത്വം എന്ന് പറഞ്ഞാൽ വേദാന്തമാണ്. അഹം ബ്രഹ്മാസ്മി, അതായത് പ്രപഞ്ചം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ഈ സൂര്യൻ എന്ന് പറയുന്നത് പോലെ സ്വയം പ്രകാശമുള്ളൊരു വസ്തു ബ്രഹ്മയെ ഉള്ളൂ. അതിൽ നിന്നാണ് സകല രാജ്യങ്ങളും പ്രവർത്തിക്കുന്നത്. അറിവും ബോധവും അതിനെ ഉള്ളുവാൻ, ബാക്കി ഞാൻ ജഡമാണെന്നാണ് ഹിന്ദുമതത്തിൻ്റെ. അതായത് സൂര്യനും രശ്മിയും പോലെ മായയാണ് ഈ ബ്രഹ്മത്തെ മറച്ചിരിക്കുന്നത്. അപ്പോൾ ഉപനിഷത്തുക്കൾ, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, പുരാണങ്ങൾ ഇങ്ങനെ താഴോട്ടാണ് വരുന്നത്. ഈ പുരാണങ്ങളിലാണ് നരസിംഹത്തിൻ്റെ അവതാരം കൊടുത്തിരിക്കുന്നത്. ഈ അവതാരം എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരിക എന്നർത്ഥം. അപ്പോൾ ആ പരമമായ പ്രകാശത്തിൽ നിൽക്കുന്ന പരബ്രഹ്മം താഴേക്ക് ഇറങ്ങി വന്ന് പ്രപഞ്ചത്തിന് നന്മ ചെയ്യാൻ എന്ന ഒരു ഭാവമാണ് അവതാരത്തിലുള്ളത് കേട്ടോ. ഇപ്പം മത്സ്യ അവതാരം എന്ന് പറയുന്നില്ലയോ, നിങ്ങൾ പരിണാമശാസ്ത്രം ഒന്ന് പരിശോധിച്ച് നോക്കും. ഈ മത്സ്യം എന്ന് പറയുമ്പോൾ ജലമാണ് ഇല്ലയോ, ജലത്തിലേക്ക് ഈ അറിവ് വ്യാപിപ്പിക്കുമ്പോഴേ സൃഷ്ടി അവിടെ ഉണ്ടാവും. അറിവില്ലെങ്കിൽ സൃഷ്ടി ഉണ്ടാവുന്നു. ഈ അറിവിൽ കൂടെ അല്ലേ സൃഷ്ടി വരുത്തുള്ളൂ, അല്ല എല്ലാത്തിനും അറിവില്ലയോ. അറിവില്ലെങ്കിൽ സൃഷ്ടി ഉണ്ടാകും. കറക്റ്റ് എല്ലാ സൃഷ്ടികളും പൂർണ്ണമാണ്, അത് അറിവ് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ജലത്തിലേക്ക് വ്യാപിച്ച് അവിടെ സൃഷ്ടി ഉണ്ടായതിൻ്റെയാണ് ഈ മത്സ്യാവതാരം കാണിക്കും. അവിടുത്തെ ആ ഇരുട്ടകറ്റിയിട്ട് അവിടെ പ്രകാശമാക്കി സൃഷ്ടികളുണ്ടായത്. ആദ്യം ജലത്തിലല്ല ഉണ്ടായത്. രണ്ടാമത് കൂർമ്മമാണ്. കൂർമ്മത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയല്ല ഉള്ളിലേക്ക് വലിക്കുക, അതായത് ആമയുടെ സ്വഭാവം എന്തുവാ, യോഗം ചെയ്യുന്നു അല്ലെങ്കിൽ ഉള്ളിലോട്ട് വലിക്കുക. അങ്ങനെ വലിക്കുമ്പോഴേ ഞാനും കരയിലേക്ക് വ്യാപിക്കും. രണ്ടിടത്തും ജീവിക്കുന്ന എൻ്റെ കൂർമ്മം. അപ്പോഴങ്ങനെ വ്യാപിച്ചതിന് ഒരുപാട് കരയിൽ നിന്ന് സൃഷ്ടിയായി. മൂന്നാമത്താണ് വരാഹം. വരാഹത്തിന് ഒരു ശരിയായ രൂപം വന്നിട്ടില്ല. അതായത് ബ്രഹ്മാവിൻ്റെ നാസികയിൽ നിന്നുണ്ടായെന്നാണ് പറയുന്നത് വരാഹം. ഒരു സൂക്ഷ്മരൂപത്തിൽ വന്നിട്ട് ഭയങ്കര പ്രപഞ്ചം മൊത്തം വ്യാപിച്ച ഒരു ശക്തിയായിട്ടാണ് വരാഹം വന്നത്. അത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അജ്ഞാനത്തെ അകറ്റാൻ വേണ്ടി, അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇട്ട് നമ്മുടെ ഉള്ളിലുള്ള അന്ധതയെ അകറ്റാൻ വേണ്ടിയാണ് അതിൻ്റെ അവതാരം. അതൊന്നും ഞാൻ കൊല്ലാനൊന്നുമില്ല. അങ്ങനെ പിന്നെയാണ് നരസിംഹം വന്നത്. അവിടെയല്ലേ നമുക്ക് മുഖ്യ കാര്യം. നരസിംഹം മന്ത്രം പറയുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവദോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുതൃപ്തി നമാമ്യഹം. ഉഗ്രം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ദേവന്മാരും മനുഷ്യരും ചരാചരങ്ങളെല്ലാം നരസിംഹത്തെ എന്ത് ചെയ്യുന്നു, ഉഗ്രരൂപത്തിൽ സ്തുതിക്കുന്നു എന്നാണ് ബ്രഹ്മത്തെ. വീരം എന്ന് പറഞ്ഞാൽ, വീരമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെയും സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ വീര്യവും കൂടി ചേർന്ന അത്രയും വീര്യമുള്ളൊരു ശക്തി ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഉഗ്രം വീരം. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപനശീലൻ എന്നാണ്. ഈ നമ്മളെ ഭാരതത്തിലെ ലോകം മൊത്തം ആകാശത്ത് അല്ലെങ്കിൽ ബ്രഹ്മാണ്ടങ്ങളിലും എല്ലാം വ്യാപിച്ചു നിൽക്കുന്ന ഒരു ശക്തിയാണ് എന്തോന്ന് ഈ നരസിംഹം. എന്താ ഇവിടെ മാത്രമായിട്ടല്ല, അപ്പം അങ്ങനെ വന്നപ്പോഴേ ഈ പ്രഹ്ലാദൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഭക്തന്മാരുടെ സിംബൽസാണ്. നരസിംഹം എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ സിംബലാണ്.
പ്രഹ്ലാദൻ പറഞ്ഞു, നമ്മൾ ഈ ആധ്യാത്മിക മാർഗത്തിൽ ഇറങ്ങുന്നവർ ഒരുപാട് ദ്രോഹിക്കുന്ന ഒരു കാലഘട്ടം ഇന്നും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയിലും അദ്ദേഹത്തിന് ഈശ്വരഭജനം ചെയ്യാനൊക്കാതെ വന്നപ്പോഴാണ് ആ ടോളറൻസ് നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ അവിടെ ഒരിക്കലും ബാധിക്കാനൊക്കെ. കാരണം അദ്ദേഹത്തെ കൊല്ലും. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായ മഹാവിഷ്ണു വട്ടത്തോൺ മദ്യം എന്ന് പറയുമ്പോൾ ആകാശത്തിൽ നിന്നാണ്, അതും കഴിഞ്ഞാണ് ബ്രഹ്മലോകം. വട്ടത്തോൺ എന്നതിന് സിമ്പിളാണ്, ആകാശത്തിലാണ് സൗണ്ട് ഉണ്ടാകുന്നത്. അവിടെ നിന്നാണ് പോരാ ഭയങ്കരമായ ശബ്ദത്തോടുകൂടി ബ്രഹ്മം പ്രത്യക്ഷമായത്. ഇതാണ് അർത്ഥം കേട്ടോ. അങ്ങനെ ആ ബ്രഹ്മം പ്രത്യക്ഷമായി കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ അന്ധകാരങ്ങൾ മൊത്തം മാറി ആ ജ്ഞാനം അങ്ങ് നിറയുകയാണ്. അവിടെ മൊത്തം ബ്രഹ്മപ്രകാശമാകുകയാണ്. അപ്പോൾ ഈ ഹിരണ്യ അസുരൻ എന്ന് പറയുന്നത്, ഹിരണ്യാക്ഷൻ എന്ന് പറയുന്നത്, ഹിരണ്യ കശിപൻ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മൊത്തമായിട്ടുള്ള ആത്മീയതയാണ് പറയുന്നത്. അത് മൊത്തം നശിച്ചു. എന്നിട്ട് പ്രപഞ്ചത്തിൽ പരിപൂർണമായ ജ്ഞാനം അനുഭവപ്പെട്ടതാണ് അതിൻ്റെ പ്രധാനമായിട്ട് തത്വം. ഈ നരസിംഹമൂർത്തിയെ ഉപാസിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാനെൻ്റെ ഉപാസന യോഗമൊക്കെ എനിക്ക് തന്നെ നമുക്ക് അത് പഠിക്കാൻ പറ്റും. ഈ യോഗത്തിൽ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും. അത്ര ഈ മഹായോഗിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ നരസിംഹമൂർത്തിയെ ഉപാസിച്ച് കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനവും സകല സിദ്ധികളും ഉണ്ടാകും, ബ്രഹ്മജ്ഞാനവും ഉണ്ടാകും. അത്രയ്ക്ക് അപൂർവമായ ഒരു അവതാരമാണ് നരസിംഹമൂർത്തി. അപ്പോൾ ആ ഒരു തത്വത്തെ പ്രകടിപ്പിക്കാനാണ് ഈ ആനടി ക്ഷേത്രം ഉണ്ടാക്കിയത്. പുരാണകാലത്ത് ഋഷിമാർ തപസ് ചെയ്ത് ഉപാസന ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് നേരിട്ട് കണ്ടുകൊണ്ട് പ്രതീക്ഷിച്ച പ്രതിഷ്ഠയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ ഇവിടെ ചുറ്റുപാടൊന്ന് ബ്രാഹ്മണരേ ഉള്ളൂ, അല്ലാത്ത ആർക്കും ജീവിക്കാനൊക്കാറും. കിഴക്കേ ഭാഗത്തൊക്കെ ഉള്ള ബ്രാഹ്മണർക്ക് താമസിക്കാനൊക്കാറും. ഭയങ്കര പ്രകാശം അരിക്കാൻ തുടങ്ങി. സിംഹത്തിന് കണ്ണിക്കൂടെ പോകാൻ കണ്ടിട്ടില്ലയോ, തീവ്രമായ പ്രകാശം ഇങ്ങനെ കിഴക്കോട്ട് പോയപ്പോഴും. അവരിതിനെ തടയാൻ കണ്ടെത്തിയ മാർഗം എന്ന് പറഞ്ഞാൽ വിരാട് സ്വരൂപം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മൊത്തം വ്യാപിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണമൂർത്തിയെ കിഴക്കേക്കരയുണ്ട് അമ്പൻ അവിടെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും? അതിന് ഈ പത്താവതാരം ഇദ്ദേഹം അധികമായിട്ട് കോപിക്കുമ്പോൾ അവിടെ ഇത് പ്രതിഫലിക്കും. ഈ നരസിംഹം അവിടെയും കാണാം. ഇദ്ദേഹത്തിന് ഒരു സിംഹം വേറെ സിംഹത്തിൽ കാണുമ്പോൾ എന്ത് ചെയ്യും? കോപമാണ്. അപ്പോൾ അതിനു വേണ്ടി അവിടെ കിഴക്കേക്കര പ്രതിഷ്ഠിച്ചേക്കും. ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണേത് ഈ ശ്രീകൃഷ്ണപുരി. ഈ നരസിംഹമൂർത്തിയെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൂടെ കാണാതെ പോയി കഴിഞ്ഞാൽ പകുതി ഫലേ ഉള്ളതാണ്. രണ്ടും ഒരുപോലെ കണ്ടെങ്കിൽ പോലുള്ള ഫലം കൊടുക്കുന്ന പറയും. കൂടുതലായിട്ട് അറിയണോ പറ്റും ആ ഇദ്ദേഹത്തെ കുറിച്ച്? ആ വ്യത്യാസം മറ്റവതാരങ്ങളിൽ വെച്ചാൽ ഞാൻ പറഞ്ഞ ആകാശത്തു നിന്നും ഉണ്ടായതാണ്, ഉത്ഭവിച്ചതാണ്. ഇവിടെ ഒരിക്കലെ ശങ്കരാചാര്യരെ, ബ്രഹ്മജ്ഞാനിയാണല്ലോ, ഒരു കാപാരിയൻ വധിക്കാനായിട്ട് വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ അദ്ദേഹത്തിന് തല കൊടുക്കും. അദ്ദേഹം ബ്രഹ്മജ്ഞാനി അദ്ദേഹം നീ കൊണ്ടുപോക്കളാന്ന്. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ശിഷ്യന്മാർ ആരില്ലാത്ത ഘട്ടത്തിൽ വേണം എൻ്റെ തല കൊണ്ടുപോകാൻ. അപ്പം അദ്ദേഹം നിർവീകരണ സമാധി ഇപ്പോൾ ഈ ജീവനെ കൊണ്ടുവന്നിട്ട് ശിരസിയാക്കും. ഇപ്പം ശരീരം മൊത്തം അങ്ങ് നിജീവാകും, തല വെട്ടിക്കളാം. തല വെട്ടാൻ തുടങ്ങിയപ്പോൾ നരസിംഹം പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹം ഈശ്വരി അറിഞ്ഞു. സ്ഥലം തന്നെ പത്മവാദർ എന്ന് പറയും. അദ്ദേഹം നരസിംഹ ഉപാസകനായിരുന്നു. ആ നരസിംഹം വന്ന് ഈ അവനെ കടിച്ച് കീറി അങ്ങ് ആണ്. ശങ്കരാചാര്യ നോക്കിയപ്പോൾ എന്തുവാ നരസിംഹമൂർത്തിയെ ആവാണ്. അദ്ദേഹം തൊഴിൽ നമസ്കരിച്ചു. അപ്പോൾ ആ നരസിംഹത്തിൻ്റെ മഹത്വം അതൊരു വലിയ ബ്രഹ്മജ്ഞാനി രക്ഷപ്പെടുത്തി. അതുപോലെ തന്നെ ഇവിടുത്തെ ഭഗവാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എല്ലായിടത്തും പരിശീലിക്കുന്ന നരസിംഹമൂർത്തിക്ക് എന്ന് പറഞ്ഞാൽ അതായത് സിംഹഭാവം മാത്രമേ ഉള്ളൂ. ഈ ശാന്തഭാവം കൊണ്ട് വിഷ്ണുവിൻ്റെ ഒരു ഭാവം കൊണ്ടുണ്ട്. ചില സമയത്ത് മാത്രമേ ഈ സിംഹഭാവം പ്രത്യക്ഷപ്പെടാറുള്ളൂ. ആ സമയത്താണ് പ്രശ്നമുണ്ടാകുന്നത്. ഈ സിംഹഭാവം എന്നുള്ളതിൻ്റെ പരിപൂർണമായ അർത്ഥം ബ്രഹ്മജ്ഞാനം എന്നാണ്. സിംഹത്തിൻ്റെ സിംബോളിക് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ജ്ഞാനം എന്നാണ് അർത്ഥം കേട്ടോ. അറിവിനെയാണ് സിംഹരൂപത്തിൽ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സിംബോളിക് മനുഷ്യൻ്റെ എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനത്തിൽ മനുഷ്യനായത്
കണ്ടെത്താൻ കഴിയും, ദേവന്മാർക്കൊരു കണ്ടെത്താൻ കഴിയും. അപ്പം മനുഷ്യനായിട്ട് അവതാരം ചെയ്തിട്ട് വേണം ദേവന്മാർക്ക് പോലും ബ്രഹ്മജ്ഞാനം ലഭിക്കുക. അത്രയ്ക്ക് മഹാത്മ്യ മനുഷ്യനുള്ളത്. പിന്നെ സിദ്ധികൾ, അഷ്ടസിദ്ധികൾ, അനിമ, ഈ ദേവനുള്ള സിദ്ധികളാണ്. അനിമ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി ഇരിക്കാനുള്ള ശക്തിയുണ്ട്. ദഹിമ എന്ന് പറഞ്ഞാൽ ഭാരം കുറയാനുള്ള ശക്തിയുണ്ട്. ഗരിമ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മൊത്തം പർവ്വതത്തെ പോലെ ആവാനുള്ള ശക്തിയുണ്ട്. മഹിമ, മഹത്വം, ഈ ബ്രഹ്മത്തെക്കുറിച്ച് എല്ലാവരും വ്യാപിക്കാനുള്ള ശക്തിയുണ്ട്. അനിമ, ദഹിമ, മഹിമ, ഗരിമ, ഈശിത്വം. ഈശിത്വം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള സകല ശക്തികളെയും വശീകരിക്കാനുള്ള ശക്തിയുണ്ട്. കേട്ടോ, വശിത്വം, പ്രാപ്തി. എന്തെങ്കിലും നിങ്ങളൊരു കാര്യം പ്രാപിച്ച് എന്തെങ്കിലും വഴിപാട് കഴിച്ചാൽ അത് നടന്നിരിക്കും. ആ പ്രാപ്തി എന്ന് പറയും. ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം. പ്രകാശം എന്ന് പറയാം, എല്ലായിടത്തും പ്രകാശിക്കാനും എല്ലാ വസ്തുവിലും അന്ധതവരെ മാറ്റാൻ, അതായത് പൊട്ടക്കണ്ണന്മാരെ അന്ധത മാറ്റാനും സംസാരിക്കാത്തവർക്ക് സംസാരം ഉണ്ടാക്കാനും ഒക്കെ ശക്തി അദ്ദേഹത്തിനുണ്ട്, ഉണ്ടെന്നുള്ളത് സത്യമാണ്. അങ്ങനെ അസാധാരണ സിദ്ധിവിശേഷങ്ങളുള്ളതാണ്. ഒരേ